മാർക്കറ്റ് അങ്ങ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണല്ലോ മര്യാദ. ചന്തോണ്ടായിരിക്കുന്നു ഓട അതാണ് അപ്പത്തെ വാട്ടിന്റെ ഭയങ്കര കച്ചവടം നടക്കുന്നു. അതൊന്നും ആരുമില്ല, തീറ്റിക്കാറുണ്ട്. ഈ ചന്ത കൂടെ മടങ്ങി ആറ്റിങ്ങൽ നഗരസഭയിൽ പാർവതിപുരം ഗ്രാമം റോഡിൽ തെരുവോര കച്ചവടക്കാരെ നഗരസഭ ഒഴിപ്പിച്ചു. ഈ പ്രദേശത്തെ വഴിവാണിഭം കേരള ഹൈക്കോടതി നിരോധിച്ച സാഹചര്യത്തിലാണ് നഗരസഭ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതെന്ന് നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺകുമാർ അറിയിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ പാർവതിപുരം ഗ്രാമം റോഡിൽ തെരുവോര കച്ചവടം അനുവദനീയമല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരുവോര കച്ചവടക്കാരെ നഗരസഭ അവിടെ നീക്കം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഒരു സ്വകാര്യ വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ സ്ഥലത്ത് തെരുവോര കച്ചവടം നടക്കുന്നതായി സൂചിപ്പിച്ചുകൊണ്ട് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറിയെ എതിർകക്ഷിയാക്കിയിട്ടാണ് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ആ റോഡിൽ തെരുവോര കച്ചവടം യാതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കുന്നതല്ല. നിലവിൽ ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അതായത് ഒഴിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ നടപടികളും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം കർശനമായ പരിശോധനകളും നടത്തി വരുന്നതാണ്. ഈ മേഖലയിലെ അനധികൃത തെരുവ് കച്ചവടം നിരോധിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിറക്കുകയും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ നഗരസഭ ഹെൽത്ത് വിഭാഗം അനധികൃത തെരുവ് കച്ചവടക്കാരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില കച്ചവടക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന സമയമൊഴിച്ച് മറ്റു സമയങ്ങളിൽ കച്ചവടം നടത്തിവന്നത് വീണ്ടും ഈ റോഡിൽ അനധികൃത കച്ചവടം മുൻപത്തേതുപോലെ തന്നെയാകാൻ കാരണമായി. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രവികുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽ, രാഖി മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. എന്നാൽ ഈ നടപടിയെ എതിർത്ത് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് വേറെ ഒരു വരുമാനമില്ല മക്കളെ. നമ്മൾ കൈയും കാലും വെട്ടി രോഗവും പിടിച്ച് കിടക്കുന്നു, മരുന്നും ഗുളികയും കഴിച്ചും കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ നിവർത്തിയോടുകൊണ്ടാണ് നമ്മൾ 10 രൂപ കാശ് ഇങ്ങനെ ഇരുന്ന്, നമുക്ക് വേറൊരു തൊഴിലിന് പോകാൻ നിവർത്തിയില്ല. ആ ഗതിയോടുകൊണ്ട് നമ്മളിങ്ങനെ വന്നിരുന്ന് നമ്മൾ 10 പൈസ കിട്ടുന്നെങ്കിൽ നമ്മളെ വെള്ളം കൂടി നടക്കുമല്ലോ, നമ്മൾ ആരെയും ഒരാവതുള്ളിടത്തോളം ഒരുത്തരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തൊഴിലിന് നമ്മൾ ഇറങ്ങിയതും വന്നിരിക്കുന്നതും. അപ്പോൾ ആ തരത്തിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ജീവിക്കാൻ പോകുമെന്ന് പറയും. ഒരു വർഷത്തോളമായി ഞാൻ മുനിസിപ്പാലിറ്റി പോയി, ഞാൻ എഴുതി കൊടുക്കാൻ വരെ പോയി. അപ്പോഴും പറഞ്ഞിപ്പോൾ വേണ്ടമ്മ, ഇനി അത് നമ്മൾ വരും, വരുന്ന സമയത്ത് നിങ്ങൾ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ ഇവിടെ അന്ന് ഫോട്ടോയും എടുത്തുകൊണ്ട് പോയി. നമ്മൾ വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അതിനുശേഷം ഞാൻ ഇന്ന് വരെ മുനിസിപ്പാലിറ്റി പോയിട്ടുമില്ല. അവരിവിടെ കൂടെ കൂടെ വരികയും ചെയ്യുന്ന കാര്യങ്ങൾ തിരക്കി അന്വേഷിക്കുക എല്ലാം ചെയ്ത് ആ രീതിയിൽ ഇവിടെ നമ്മൾ കച്ചവടം ചെയ്യുകയാണ്. എന്ന് വിചാരിച്ച് ഇവിടെ വലിയ കച്ചവടമൊന്നും നടക്കുന്നില്ല മക്കളെ. ഇവിടെ അത്രയ്ക്കുള്ള ആളൊന്നും വരുന്നില്ല. വരുമ്പോൾ അത്രയും മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് പോന്നു പോരാത്ത സാധനങ്ങൾ കിട്ടാത്ത സാധനത്തിനാണ് ഇവിടെ വന്ന ആളുകൾ സാധനം മേടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് സാധനങ്ങൾ അത്രയും മാറിക്കൊണ്ട് പോയി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന സാധനങ്ങൾ മൊത്തം മാറിക്കൊണ്ട് പോയി. ഇന്നും വന്ന് സാധനം മാറാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ സാധനം കടയ്ക്ക ഉള്ളിലകത്തോട്ട് മാറ്റി വെച്ച് അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള കച്ചവടക്കാർക്ക് ഇരിക്കാൻ ഒക്കാത്തതുകൊണ്ട് അവർ പറഞ്ഞെല്ലാം മാറിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പം ഞാൻ മാരി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട്. ആറ്റിങ്ങലിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിയമലംഘനങ്ങൾ സർവ്വസാധാരണമായി നടക്കുമ്പോഴും ഈ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ നഗരസഭ കാണിക്കുന്ന ഈ ശുഷ്കാന്തി മറ്റു മേഖലയിലും കാണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒന്നുകിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ നഗരസഭ മാർക്കറ്റിലോ മറ്റു സ്ഥലങ്ങളിലോ ഇടം നൽകണമെന്നും അല്ലാതെ ഓണക്കാലമാകാറായ ഈ സമയത്ത് ഇത്തരക്കാരുടെ അന്നം ഒട്ടിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.